Hello friends, welcome back to my channel. Now, in this video, the recipe is easy. It's easy to try for bachelors. Try it for a simple curry. It's easy to try for a simple curry. Easy muttakar undakkan vendi namukku adin thanne or chinchetti edukkam adu gas il low flame il vekka aa chetti choodaya vera samayath namukku adilekku korchu velichenna ozhichu kodukkam velichenna choodayittu varumba namukku adilekku korchu kadugittu pottikkam kadugella nannayittu potti vannu kaniyumba namukku adilekku sabola add cheythu kodukkanam njan ivada valiya rendu sabola aanu eduthirikkunnathu cheriya slice aayittu arinjedukkan vendi shraddhikkya ini njan adilekku cherthu kodukkan povunna rendu pachamulakana ningalku erivu korchu madiyengil oru pachamulaku cherthal madi ഇനി സവാള എല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നിങ്ങൾ നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി സവാള എല്ലാം കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നിങ്ങൾ ചേർക്കുക അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക ഈ മഞ്ഞൾപ്പൊടി എല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിൻ്റെയും പച്ചമണം എല്ലാം നന്നായിട്ട് മാറണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇതും കൂടി ചേർത്ത് വീണ്ടും ഇളക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത ഒരു തക്കാളിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കണം അപ്പോഴാണ് തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നത് അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ എന്തായാലും ഈ കറിക്ക് വേണം തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോഴാണ് തക്കാളി എല്ലാം വെന്തുടഞ്ഞ് നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചുള്ള തേങ്ങാപ്പാൽ നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം ചേർത്തിട്ടുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഊക്കി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി ഒത്തിരി തിളയ്ക്കണ്ട ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടി ചേർത്തൊന്ന് ഇളക്കി ഒരു മിനിറ്റ് നിങ്ങൾ സിമ്മിൽ തന്നെ വയ്ക്കുക ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ് നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ഒപ്പോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു